സഞ്ജയ് നിനക്ക് പെണ്ണേട്ടണ്ടേ? എനിക്ക് പെണ്ണേട്ടണ്ട്. അളിയാ അതെന്താണ്? നമ്മളെ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ആര് സ്നേഹിക്കാനാ? ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അളിയാ. എന്നിട്ട് ലാസ്റ്റ് പെണ്ണ് തേച്ചിട്ട് പോയ? അതാ പെണ്ണ് തേച്ചിട്ട് പോയതല്ലേ. ആളേനെ അങ്ങനെ സങ്കടം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കുറെ പാട്ടൊക്കെ പാടി നടന്നായിരുന്നു. ഏത് പാട്ടാണ് പാടിയ? വെള്ളവെള്ളം തിരിപ്പെന്നം തിന്ന. പിന്നെ കുറച്ചൊക്കെ പാടിയിട്ടുള്ളു, ബാക്കിയെല്ലാം കരച്ചിലായിരുന്നു. കരഞ്ഞളിയോ? ഓ കരഞ്ഞളിയോ? കുറേയൊക്കെ കരഞ്ഞു. സീരിയസ് ആയിട്ടായിരുന്നു കരഞ്ഞു. അവസാനം ജലദോഷമൊക്കെ വന്നു, പനിയൊക്കെ പിടിച്ച്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്രത്യേക തരം പ്രാങ്ക് വീഡിയോസുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തതിനെക്കാട്ടിയും ഫുൾ വെറൈറ്റിയായിട്ടുള്ളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറ്റിക്കാനായിട്ട് ഒരാൾ റെഡി ആയിട്ടുണ്ട്. മാട്രിമോണിയിൽ വേണ്ടി നമ്മൾ വിളിക്കുന്ന ആ ഒരു രീതിയിലാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പുള്ളി നമുക്കൊന്ന് പറ്റിച്ചിട്ട് വരാം. കാരണം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പുള്ളിക്ക് കല്യാണമൊക്കെ ആവും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഒരു പ്രാങ്കാണ്. ശരിക്കും പറയാം, എനിക്ക് വിളിച്ച് പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ വിളിച്ച് എൻ്റെ സൗണ്ട് അവനെ അറിയാൻ പറ്റും. അതുകൊണ്ട് സഞ്ജയാണെന്ന് എല്ലാം ശരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഹലോ, ഇർഫാനാണ്? ആ, ഞങ്ങൾ മാട്രിമോണിയിൽ നിന്നാണ് വിളിക്കുന്നത്. എവിടെയാണ് സ്ഥലം? ഇത് എവിടെയാണ്? കുളമുട്ടം എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? ട്രിവാൻഡ്രം ജില്ല. ഓക്കെ, ഞങ്ങൾ മുസ്ലിം മാട്രിമോണിയലിലെ ഒരു വെഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ ഉണ്ടായിരുന്നു, രജിസ്ട്രേഷൻ. അപ്പോൾ അതിന് ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിനിമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതാരാണ്? സിനിമാക്സ്? ആ, സിനിമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. പേര് പറഞ്ഞില്ല. സിനിമാക്സ് എന്ന് രണ്ട് ഫോട്ടോ ഞങ്ങളുടെ മെയിലിലേക്ക് അയച്ചായിരുന്നു. അത് ഈ ഒരു സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊഫൈല് നമുക്ക് റെഡി ആക്കണമെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചത്. ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നിലവിൽ? ഇപ്പോൾ എന്താണ്, എന്തെങ്കിലും ജോബ് എന്തെങ്കിലും ഉണ്ടോ? ഗൾഫിൽ എവിടെയാണ്? ദുബൈയിൽ. കമ്പനിയാണോ, കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? എന്ത് കമ്പനിയാണ്? സെയിൽസ് സാനിറ്ററി വെയർ കിച്ചൺ. ഓക്കെ, അവിടെ എന്തായിട്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നത്? സെയിൽസിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ എത്ര നാളായി നാട്ടിൽ വന്നിട്ട്? ക്വാറന്റൈനിലായിരുന്നോ? ഒരു മാസം ഉണ്ടായിരുന്നു. വേറെ കോവിഡ് നെഗറ്റീവ് അല്ലേ ഇപ്പോ? റിസൾട്ട് വന്നായിരുന്നോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക്, ഇതിലെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് നമുക്ക് റിസൾട്ട് ഫോർവേഡ് ചെയ്താൽ മാത്രമേ അവർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഒരു റീജിയണൽ മാനേജർ ഉണ്ട് കൂടെ. അപ്പോൾ പുള്ളിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികളെ ഞങ്ങൾ ഇതിൽ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിൻ്റെ പ്രൊഫൈൽ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വിളിച്ച് വെരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണോ, ബിസിയാണോ? തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൈമുണ്ട്. നമുക്കിപ്പോൾ ഒരു 5 മണിക്കകത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇന്നൊരു ലാസ്റ്റ് പ്രൊഫൈലായിരുന്നു ഇർഫാൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് സമയം അതിനുവേണ്ടി എടുക്കുന്നത്. കുഴപ്പമുണ്ടോ? കാര്യം ഒരു ഒരു 10 കുട്ടികൾ വെയിറ്റിംഗാണ്. ഇപ്പോൾ ഞങ്ങളുടെ സൈറ്റിൽ 10 കുട്ടികൾ വെയിറ്റിംഗാണ്. അതിലൊരു 5 പേർക്ക് ഇർഫാൻ്റെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ, മലപ്പുറത്തുള്ള ടീംസാണ്. മലപ്പുറത്തുണ്ട്, പിന്നെ പയ്യന്നൂരുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ടീംസാണ്. അപ്പോൾ ഇർഫാനെ കണ്ടാൽ മാത്രമേ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടാണ്, ഫോട്ടോ ഇന്നലെ സിനിമാക്സ് എന്ന് പറയുന്ന ആൾ ഞങ്ങൾക്ക് അയച്ചു തന്നത്. ഓക്കെ, അത് ആരുടെ ആരാണത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സ്ഥാപനമാണോ? ആ, കസിനാണ്. ഓക്കെ, കസിൻ്റെ പേരെന്താണ്? മുജീറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ബാക്കി എങ്ങനെയുള്ള കുട്ടിയാണ് ഇർഫാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയുള്ള കുട്ടികളെയാണ് വേണ്ടത്? ജോലിയോ പഠിത്തം അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? കേട്ടില്ല. ആ, ഇർഫാൻ എത്ര പഠിത്തമുണ്ട്? ഏതുവരെ പഠിച്ചു?
ഓക്കെ ഓക്കെ പ്ലസ് ടു എവിടെയായിരുന്നു? ഓക്കെ ഓക്കെ. അപ്പം നമ്മളിതിൽ ഡൗറി ഇതിൽ സാധാരണ നമ്മൾ ഡൗറിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഡൗറി പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? സ്വർണം അങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ള എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ? അതായത് ചിലർ നമ്മുടെ ഈ സൈറ്റിൽ വരുമ്പോൾ ചോദിക്കും, ഡൗറി ചോദിക്കുന്നവരുണ്ട്, ഡൗറി ചോദിക്കാത്തവരുണ്ട്. അപ്പോൾ ചില കുടുംബക്കാർ ഡൗറി കൊടുക്കുന്നവരുണ്ട്, ചിലർ വേണ്ടാന്ന് വെച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഈ ഗോൾഡ് വാങ്ങാതെ അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ചോദിച്ചത്, നിങ്ങൾക്ക് പൈസ ക്യാഷ് ആയിട്ട് വേണോ അതോ ഈ? അപ്പം സ്വർണം തൂക്കി തന്നാൽ എടുക്കോ? സ്വർണം തൂക്കി തന്ന് തരുവാണെങ്കിൽ എടുക്കോ? വേണ്ട. അപ്പം ക്യാഷ് ആണെങ്കിൽ ചെക്ക് ഒന്നും വേണ്ട, ഡൗറി വേണ്ട. കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തോ കേട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കിപ്പം ലാസ്റ്റ് വന്നേക്കുന്ന പ്രൊഫൈലിൽ അവർ ബിസിനസ്സുകാരാണ്, അമേരിക്കയിലുള്ള ടീംസാണ്. അപ്പോൾ അവർക്ക് ചെക്കനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ അവർ കൊണ്ടുപോകാൻ പറ്റൂ. കല്യാണ ശേഷം അവർക്ക് കാനഡയിലോട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവരുടെ മകൾക്ക് കാനഡയിലാണ് ജോലി, അവിടെ നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഫാമിലി എല്ലാം ഇപ്പോൾ താമസിക്കുന്നത് നിലവിൽ അമേരിക്കയിലാണ്, യു എസ് എയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാനഡയിലുള്ള ആ കുട്ടിയായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുമോ? അമേരിക്കയിലോട്ട്, അമേരിക്കയിൽ ചെന്നാൽ മാത്രമേ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം ആയി അവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കാനഡയിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പോകാൻ തയ്യാറാണോ? ആ ഹാ ഹാ. ദുബായ് വഴി കാനഡയിൽ കയറാൻ പറ്റുമല്ലോ. ആ നമുക്കിപ്പോൾ അത് തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തുകൂടെ? കാനഡയിലെ കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത്, കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് കാനഡയിലേ. കാരണം കനേഡിയൻ ഡോളർ, കനേഡയിൽ നിന്ന് കറൻസി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിലയുള്ളതാണ്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടുതലും അവരുടെ ഫാമിലി കൂടുതലും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കസ്റ്റമറിന് അത് കൈമാറുന്നത്, മനസ്സിലായി? ആ ഇല്ല, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു ഒരു മാസം ആയിട്ട് നമ്മുടെ ഈ ഒരു മാട്രിമോണിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പം പഴയതുപോലെയല്ല, കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞു. പണ്ട് ബിടെക് അല്ലെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് കുട്ടികൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കല്യാണങ്ങളും അതുപോലുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതുകൊണ്ട് എല്ലാവർക്കും എന്താ പറയുക, അത്ര ഭയങ്കര പ്രശസ്തിയായിട്ടുള്ള ആൾക്കാരെയൊന്നും വേണ്ട എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ കുട്ടികൾക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ അവർക്കങ്ങനെ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ വലിയ ജോലിയോ ഒന്നും വേണ്ട, പക്ഷേ അവർക്ക് നല്ലൊരു ആളെ മതി എന്നുള്ളൊരു കണ്ടീഷനാണ് ഇപ്പോൾ അവർ വയ്ക്കുന്നത്. ആ, അപ്പോൾ അതാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അപ്പം ഡോക്ടറാണ് കുട്ടി, അപ്പോൾ അതുകൊണ്ട് കാനഡയിലോട്ട് പോകാനായിട്ട് നിങ്ങൾ റെഡിയാണോ? പക്ഷേ നമുക്കിപ്പോൾ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂ. നമുക്ക് സംഭവം 5 മണി വരെ ഓഫീസുള്ളൂ. ഇന്ത്യയിൽ പിന്നെ താമരശ്ശേരിയിലേ ഉള്ളൂ, താമരശ്ശേരി ചുരത്തിനടുത്താണ്. അവർ നിലവിൽ അവിടെ കശുവണ്ടി ഫാക്ടറിയാണ് നടത്തുന്നത്. എങ്കിൽ പോലും വലിയ ഒരു ഒരുവിധപ്പെട്ട വരുമാനമെല്ലാം ഉണ്ട്. അപ്പോൾ അത് നോക്കാമോ? അവർക്ക് താമരശ്ശേരി ചുരത്തിൻ്റെ താഴെ തന്നെ ഒരുപാട് പറങ്കിയും വാങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രാങ്ക് വിജയിക്കോ പരാജയപ്പെടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഓട്ടത്തിലാണ് വണ്ടി ഒതുക്കിയിട്ടാണ് ഇത്രയും നമ്മളോട് സംസാരിച്ചത്. ഒരു പെണ്ണ് കെട്ടാനുള്ള ഒരു രോദനമാണ് എൻ്റെ പെണ്ണ് കെട്ടുന്നതിൻ്റെ രോദനം. സഞ്ജയ് നിനക്ക് പെണ്ണ് കിട്ടണ്ടേ? എനിക്ക് പെണ്ണ് കിട്ടണ്ട അറിയാം. അതെന്താണ്? നമ്മൾ ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ആര് സ്നേഹിക്കാം, ആര് സ്നേഹിക്കാം. ഞാനാ, ഞാൻ സ്നേഹിച്ചിട്ടു. എന്നിട്ട് ലാസ്റ്റ് പെണ്ണ് തേച്ചിട്ട് പോയ? അതാ പെണ്ണ് തേച്ചിട്ട് പോയതല്ല. അപ്പോൾ ഓരോ പെൺകുട്ടികളുടേക്കും ഓരോ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അങ്ങനെ അവൾക്ക് വേറൊരാളെ നമ്മൾ പോയി. ആളേനെ അങ്ങനെ സങ്കടം വല്ലതും ഉണ്ടായിട്ടുണ്ടോ?
ഞാൻ കുറെ പാട്ടൊക്കെ പാടി നടന്നായിരുന്നു. ഏത് പാട്ടാണ് പാടിയത്? വെള്ളോളം തിരിപ്പെന്നെന്തിന് പാടിയ പാട്ട്. വെള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം വരി മറന്നു. നീ അപ്പൊ നീ വലുതായിട്ടൊന്നും പാടിയിട്ടില്ല, പിന്നെ കുറച്ചൊക്കെ പാടിയിട്ടുള്ളു, ബാക്കിയെല്ലാം കരച്ചിലായിരുന്നു. കരഞ്ഞളിയോ? ഓ കരഞ്ഞളിയോ, കുറെയൊക്കെ കരഞ്ഞു. സീരിയസ് ആയിട്ടായിരുന്നു കരഞ്ഞ അവസാനം. ജലദോഷമൊക്കെ വന്ന് പനിയൊക്കെ പിടിച്ച് ഈ വീഡിയോ ആ പെങ്കൊച്ച് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു നമ്മളാ രോധന മനസ്സിലാക്കണം കേട്ടാ. ഇത് ക്യാമറ റെക്കോർഡാണെന്നുള്ള ആരും അറിയാതെയാണ് ഇത്രയും പറഞ്ഞത്. ഇതിപ്പോ എഡിറ്റ് ചെയ്യുന്ന ഞാനായിരിക്കും. അപ്പൊ എന്തായാലും ഇത് എന്തായാലും ഇർഫാൻ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു കോൾ കാണുന്നില്ല, നമുക്ക് അങ്ങോട്ട് തന്നെ വിളിക്കാം. വീണ്ടും അങ്ങോട്ട് വിളിച്ചോ. നീ അങ്ങോട്ട് പോയി അടിവാങ്ങുന്ന ടീമാണ്. ഹലോ ഹലോ ഹലോ, ഇർഫാനാണോ? ഞാനിത് മുസ്ലിം മാട്രിമോണിയിൽ നിന്നാണ് വിളിക്കുന്നത്. കുറച്ചു നേരത്തെ വിളിച്ചായിരുന്നു, അതെ. എന്നെ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞായിരുന്നു, വെയിറ്റിംഗിലാണ്. ആ ഓക്കെ, അപ്പൊ എന്താണ് കൺഫേം ചെയ്യട്ടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. തന്നെ പക്ഷെ ഞങ്ങൾ ഇതില് പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് തരാനുള്ള പോർഷനിൽ പാരന്റ്സിന്റെ ഡീറ്റെയിൽസിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതിൽ നമുക്ക് പാരന്റ്സിന്റെ സിഗ്നേച്ചർ സഹിതം ആവശ്യമുണ്ട്. ഇത് പാരന്റ്സ് അറിഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത്? അപ്പോ ഇത് എപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് അറിയിക്കുന്നത്? ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങൾക്ക് 5 മണിവരെ നമുക്ക് സമയമുള്ളൂ. ഓഫീസ് ടൈം 5 മണിവരെയാണ്. ഇപ്പൊ തന്നെ 5:30 ആയി. കൺഫർമേഷൻ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ്. കൺഫർമേഷൻ പറഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ഹെഡ് ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഹെഡിന് കൈമാറട്ടെ, ഫോൺ കൈമാറട്ടെ, സംസാരിക്കാൻ പറ്റുമോ? ആ ഇപ്പോൾ സംസാരിച്ചോളൂ, സാരമില്ല. ഞാനിപ്പോൾ പുള്ളി അസിസ്റ്റൻ്റാണ്, പുള്ളിയുടെ അസിസ്റ്റൻ്റാണ് ഞാൻ. പുള്ളിക്ക് ഞാൻ ഫോൺ കൊടുക്കാം, ഒന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ, നിങ്ങൾ എത്ര പേരാണ്? M4 മീഡിയ എന്റർടൈൻമെന്റ് എന്ന് നമ്മൾ വിളിച്ചതാണ്, നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണ്. അളേ അങ്ങനെ ഉണ്ട്. ആ ഈ വീഡിയോ ഉടനെ യൂട്യൂബിൽ വരും കേട്ടാ. ഇത് ഇതിന്റെ വീഡിയോ ഉടനെ യൂട്യൂബിൽ വരും, കേറി കാണണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രാങ്കുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക, ബിവെയർ ഓഫ് അവേഴ്സ്. അപ്പോ നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങൾക്ക് അറിയാന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മറ്റ് റിലേറ്റീവ്സിന്റെ ഒക്കെ നമ്പർ ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും പ്രാങ്ക് ചെയ്യണമെങ്കിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ച് അവരെ പ്രാങ്ക് ചെയ്യിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, അത് അടിച്ച് പൊട്ടിക്കുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഞങ്ങളുടെ മീഡിയയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ സൈനിങ് ഓഫ്. അപ്പോൾ സൈനിങ് ഓഫ്, സഞ്ജയ് മച്ചാനോടൊപ്പം മുജ മച്ചാൻ. ബൈ ബൈ. ഞാനങ്ങനെ നമ്മളെ സഞ്ജയ് മച്ചാൻ്റെ വീടിൻ്റെ അവിടെ എത്തി. സഞ്ജയ് മച്ചാൻ താണ്ട ഇറങ്ങി വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്. സഞ്ജു താണ്ട ഇവിടെ സ്വന്തമായിട്ട് താണ്ട ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്. സഞ്ജയ് അളിയന് ഇതാരടിച്ചെന്ന് ഇഷ്ടമല്ലേ? നാട്ടുകാരും ഫ്ലെക്സ് അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനില്ലാത്തതുകൊണ്ട് സ്വന്തം കൈ പൈസയ്ക്ക് നമ്മൾ തന്നെ ഒരു ഫ്ലെക്സ് അടിച്ചെന്ന് തൂക്കി. സഞ്ജയ് മച്ചാനെ കിട്ടിയ ഗിന്നസ് റെക്കോർഡിംഗ് ആണ്. ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയായിരുന്നു താണ്ട. ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ഫോട്ടോ ഉണ്ട്, അതുണ്ട്. അളിയൻ്റെ താണ്ട ഗിന്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ താണ്ട അളിയനെ കുറച്ച് സ്റ്റുഡൻസ് വെച്ച വേറൊരു ഫ്ലെക്സ് ഉണ്ട്. എല്ലാം കൊണ്ടും അളിയ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് നിന്ന് കാണിച്ചു വാളയെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് സഞ്ജയ് മച്ചാൻ്റെ വീട്. ഈ വീടിൻ്റെ ആ ഗേറ്റ് തന്നെ രണ്ടിതുണ്ട്, ഒരു 4-5 വാള ഇല്ലാത്തത് എന്തോ ഭാഗ്യം. അൽ ഡ്രമ്മർ, ഇത് കൂട്ടാ പ്രാങ്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ ആ ചേട്ടൻ ഉടനെ എങ്ങനെ പെണ്ണ് കിട്ടൂ?
കല്യാണം നമുക്ക് പോണ്ടേ? അമ്മ കല്യാണത്തിന് പോണ്ടേ? ആ ചേട്ടൻ്റെ അടുത്ത് പറ ചേട്ടന് ഉടനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ചേട്ടനുടനെ ചേട്ടൻ കല്യാണം കഴിക്കും. ചേട്ടൻ കഴിക്കും കല്യാണം. നമ്മളെ വിളിക്കണം, നമുക്ക് അവിടെ പോയി ബിരിയാണി കഴിക്കണ്ടേ? അതാണ് ചിക്കൻ വേണ്ടേ? ചിക്കൻ്റെ കാല് പീസ് വേണോ അതാ കഴുത്ത് വേണോ? കഴുത്ത് മതിയാ. ചിക്കൻ്റെ കാല് ഇഷ്ടമല്ലേ? ചിക്കൻ്റെ കാല് കഴിച്ചാൽ ഓടുമല്ലോ. പിന്നെ ശരി അപ്പ, അപ്പൊ ടാറ്റ. ടാറ്റ. ബൈ ബൈ. പറ ബൈ ബൈ. പറ ബൈ ബൈ. പറ